എന്തൊക്കെയാണ് ശ്യാമിന്റെ ഹോബീസ്? ശ്യാം സായി എന്ന് പറയാൻ സായി ഭക്തനാണോ? ആ, അച്ഛന്റെ പേര് സായി കുമാർ എന്നാണ്. ബ്രദറിന്റെ പേര് പ്രേം സായി. വീട്ടിലെല്ലാരും സായി ഡിവോട്ടീസ്. പുട്ടപ്പർത്തി പോയിട്ടുണ്ടോ? ഇല്ല, ഞാൻ വൈറ്റ് ഫീൽഡിൽ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ. പുട്ടപ്പർത്തി അച്ഛനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ അപ്പൊ എന്തൊക്കെയാണ് ഹോബീസ്? ഞാന് ക്രിക്കറ്റ് അത്യാവശ്യം ഇപ്പോഴും, ആ ഇപ്പൊ കുറവാണ്. ഇപ്പൊ കുറച്ച് ജിമ്മിലൊക്കെ പോവാറുണ്ട്. ഇപ്പൊ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അധികം വീട്ടിൽ തന്നെ കുറച്ച് വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യും. ക്രിക്കറ്റാണ് മെയിൻ. പണ്ടോട്ടൊക്കെ കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് സ്കൂൾ ടീമിലും കോളേജ് ടീമിലൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എവിടെ വർക്ക് ചെയ്യുന്നു? ഞാൻ ICICയിലെ വർക്ക് ചെയ്യുന്നു. ICICയിൽ ഇപ്പോൾ, അതെ, ഒരു 16 വർഷമായിട്ട് ഞാൻ ICICയിൽ തന്നെ വർക്ക് ചെയ്യുന്നു. ഏത് ബ്രാഞ്ച്? മെയിൻ ബ്രാഞ്ച് ട്രിവാൻഡ്രം. ICICI പ്രൊഡൻഷ്യൽ ലൈഫ് ഇൻഷുറൻസ് ആണ്. അത് കാരണം അഖിലേക്ക് ഫോറിൻ ട്രിപ്പ് ഒക്കെ വരുമ്പോ പോവാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്. ആദ്യമൊക്കെ വരുമായിരുന്നു. നമ്മളിപ്പോ പുറത്തുള്ള പ്രോഗ്രാംസ് പോയി തുടങ്ങുന്ന സമയത്തൊക്കെ കൂടെ അമ്മയോ അല്ലെങ്കിൽ ശ്യാമോ വരുമായിരുന്നു. പിന്നെ മോനായി കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് വരാൻ പറ്റാതെ അപ്പൊ കൊറേ ശ്യാം വരുമായിരുന്നു. പിന്നെ പിന്നെ നമ്മള് പരിചയമായല്ലോ. ഇതേ പിന്നെ മോൻ നമ്മളെ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വിടത്തൂല. അവന് കുറച്ചുകൂടെ ബുദ്ധി വന്നപ്പോഴേക്കോ. ഗെയിം കളിക്കുന്നു. ശ്യാമിന് അഖില പാടിയിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? എനിക്ക് ശ്യാമവാനിൽ നല്ല ഇഷ്ടപ്പെട്ട ആനച്ചന്ദ് എന്ന സിനിമയിലെ ശ്യാമവാനിൽ ഒന്ന് പാടിച്ചാലോ. ശ്യാമവാനിലേതോ കണിക്കൊന്ന പോത്തുവോ സ്വർണമല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ കുങ്കുമപ്പുത്താലം കതിരോന്തി പൊന്നുകോലം കുങ്കുമപ്പുത്താലം കതിരോന്തി പൊന്നുകോലം കണ്ടു കൊതി പൂണ്ടൂദജരാജമേഘജാലം മല്ലിപ്പൂവുതിർന്നുവോ പ്രിയ ഗ്രാമ കന്യ കണ്ടുണർന്നുവോ. എന്തായിരുന്നു ഈ അട്രാക്ഷൻ? ഈ പോണിടെയിൽ മാത്രമാണോ അതോ ഈ പാട്ടും കൂടെ ചേർന്നാണോ? അതെ, ഞാന് അവിടെ വന്നപ്പോ തന്നെ രണ്ടുമൂന്ന് ഫ്രണ്ട്സ് പറഞ്ഞു ഏഷ്യാനെറ്റിലൊക്കെ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ ആ സമയത്ത് ഒത്തിരി ടിവി ഷോസ് ആങ്കർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതും കൂടെ ഒക്കെയാണ്, എല്ലാം കൂടെ ബ്ലോക്ക് ചെയ്ത്. അപ്പൊ ഫ്രണ്ട്സ്, സോറി, ഫ്രണ്ട്സ് തന്നെ രണ്ടു തന്നെ ചോദിക്കും, ശ്യാമ അതില് നിങ്ങക്ക് ഓക്കെ അല്ലേ? ഞമ്മ എനിക്ക് ഓക്കെ ആണ്. നമ്മൾ നോക്കണ്ടല്ലോ, നോക്കണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെയൊക്കെ അല്ല, അങ്ങനെയൊക്കെ കുറച്ച് ഈ അങ്ങോട്ടും ഫ്രണ്ട്സ് ഒക്കെ പറയുവേ. അപ്പൊ മാഡം നീ ബ്ലോക്ക് ചെയ്തില്ലേ, നമ്മള് നോക്കണ്ടല്ലോ. ഞാൻ വേണ്ട, നോക്കണ്ട, ഞാൻ നോക്കിക്കോളാന്ന് പറയും. അങ്ങനെ ഇതുവരെ നോക്കിക്കൊണ്ട് നടക്കുകയാണ്. അഖിലയിൽ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം എന്താണ്? ഈ മുൻശുണ്ടി. ആണോ? പെട്ടെന്ന് ചിലപ്പോ പെട്ടെന്ന് ദേഷ്യം വരും. എന്ത് ചോദിക്കുമ്പോഴാണ്? അല്ല, എന്ത് ചോദിക്കുന്നല്ല, ഞാൻ പറഞ്ഞില്ല. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സാധനങ്ങളൊക്കെ വൃത്തികേടായിട്ടൊക്കെ ഇപ്പൊ രാവിലെ എഴുന്ന് ബെഡ്ഷീറ്റൊക്കെ കറക്റ്റായിട്ടൊക്കെ അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പൊതുവെ പെട്ടെന്ന് ചിലപ്പം ഒരു മുൻശുണ്ടിയുണ്ട്. അല്ല, പൊതുവെ ആണുങ്ങളുടെ ഒരു സ്വഭാവമുള്ള തുണി കൃത്യമായിട്ട് മടക്കി വെക്കില്ല, ബെഡിൽ അങ്ങനെ വലിച്ചു വാരിയിടും. അപ്പൊ അതൊക്കെ കാണുമ്പോ പറഞ്ഞു പോവില്ലേ, എല്ലാ വീട്ടിലും ഉള്ള പോലെ. അത്രേയുള്ളല്ലേ? അത്രേയുള്ളൂ. വഴക്കൊന്നും കൂടാറില്ല? വഴക്കൊക്കെ കൂടും. എന്നാലും ആദ്യം ആരാണ് വന്നിട്ട് ആ പോട്ടെ എന്ന് പറയുന്നത്? അങ്ങനെ പറയാറില്ല. ഞാൻ വളരെ സൈലന്റാണ്. ഞാൻ നമ്മളങ്ങനെ ഇത് വഴക്കൂടിയ രണ്ട് മൂന്ന് മണിക്കൂറത്തേക്ക് വരാൻ എനിക്ക് ഇല്ല. എനിക്ക് ഞാൻ എപ്പോഴായാലും എനിക്ക് പ്രശ്നമില്ല, പെട്ടെന്ന് ഞാൻ ചേഞ്ച് ആവും. അല്ല, ശ്യാമിന് ശ്യാം മൈൻഡ് ചെയ്യാറില്ല. അതെ, മൈൻഡ് ചെയ്യാറില്ല. ഞാൻ അവിടെ ഇങ്ങനെ ഭയങ്കര വഴക്കായിട്ടിരിക്കുമ്പോഴും ശ്യാം എന്തവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ്. അതാ നല്ലത്, നമുക്ക് മനസ്സമാധാനം കിട്ടും, മറ്റവര് കിടന്നു പോകുകയും.